അശ്വിൻ പാലാഴി നമുക്കിപ്പം ചേരുകയാണ് കാവാലത്ത് നിന്ന്. അശ്വിൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി ആയുഷിന്റെ മൃതദേഹം ഇപ്പോൾ ചിതയിലേക്ക് എടുത്തിരിക്കുകയാണ്. രാവിലെ മുതൽ 10 മണിക്ക് ആരംഭിച്ച മതാചാര പ്രകാരമുള്ള ചടങ്ങുകളാണ് അല്പസമയം മുമ്പ് പൂർത്തീകരിച്ചത്. എന്തായാലും അതെല്ലാം അവസാനിപ്പിച്ച് അല്പസമയത്തിനുള്ളിൽ ചിതയ്ക്ക് തീ കൊടുക്കും. രാവിലെ മുതൽ ആയുഷിനെ അവസാനമായി ഒന്ന് കാണാൻ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിയിരുന്നത്. അല്പസമയം മുമ്പ് ആയുഷിനൊപ്പം പഠിച്ചിരുന്ന വണ്ടാനം മെഡിക്കൽ കോളേജിൽ സഹപാഠികളായുള്ള വിദ്യാർത്ഥികൾ കൂടി ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു. ആയുഷിന്റെ മാതാപിതാക്കൾ ഇന്നലെയാണ് മധ്യപ്രദേശിൽ നിന്നും ഇവിടേക്ക് എത്തിയത്. യാത്രയിൽ പോലും മകൻ മരിച്ചു എന്നുള്ള ഒരു കാര്യം അവരോട് അറിയിച്ചിരുന്നില്ല. പിന്നീട് ഇവിടെ മകനൊരു അപകടം പറ്റി ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള വിവരം മാത്രമാണ് അവരോട് പറഞ്ഞിരുന്നത്. അതിനുശേഷം ഇന്നലെ വൈകുന്നേരം വീട്ടിലെത്തിയപ്പോഴാണ് ഇനി തങ്ങൾക്കൊപ്പം മകനില്ല എന്നുള്ള വസ്തുത ആ സത്യം അവർ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇന്നലെ ആ മൃതദേഹം കണ്ടപ്പോൾ മുതൽ മാതാപിതാക്കളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. നമുക്ക് കണ്ടു നിൽക്കാനാവാത്ത വിധം അത്രത്തോളം വൈകാരികമായ രംഗങ്ങളായിരുന്നു ഇന്നലെ മുതൽ ഈ വീട്ടിലുണ്ടായിരുന്നത്. എന്തായാലും ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി ആയുഷിന്റെ അന്ത്യോപചാരം അർപ്പിക്കാനുള്ള ആളുകളെല്ലാം കണ്ടു മടങ്ങി. ഇനിയിപ്പോൾ ചിതയ്ക്ക് തീ കൊളുത്തുക എന്നുള്ളൊരു ചടങ്ങ് മാത്രമാണ് അവശേഷിക്കുന്നത്. അവിടേക്ക് ഇപ്പോഴും ആയുഷിനെ കാണാനായി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളെല്ലാം അച്ഛനും അമ്മയും വാതോരാതെ കരയുന്ന ദൃശ്യങ്ങളെല്ലാം നമുക്ക് കണ്ട് നിൽക്കാനാവുന്നതിലും അപ്പുറമാണ്, അസഹനീയമാണ്. ഇനിയിപ്പോൾ മകൻ ഇല്ലല്ലോ എന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് ഉൾക്കൊള്ളാനാവുന്നതിലും അപ്പുറവുമാണ്. പഠനത്തിലെല്ലാം വളരെ മികവ് പുലർത്തിയിരുന്ന ആയുഷ് കഴിഞ്ഞ 2 മാസം മുമ്പാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പഠനത്തിനായി ചേരുന്നത്. 3 മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം ലഭിച്ചെങ്കിലും ആലപ്പുഴ തിരഞ്ഞെടുത്തത് ഈ ഇവിടെയുള്ള അച്ഛന്റെ വീട്ടിൽ വന്നു പോകാം എന്നുള്ള ഒരു കാരണത്തിലാണ്. ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഈ വീട്ടിൽ വന്നു പോകുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ആയുഷ് പഠനം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അടുത്ത ആഴ്ച വരാം എന്നുള്ളൊരു വാക്ക് നൽകി കഴിഞ്ഞ ആഴ്ച വീട്ടിൽ വന്നുപോയതാണ്. പക്ഷേ ഈ വരവ് അവസാനത്തെ വരവാകും എന്നുള്ള ഒരു ഒരു ബോധം ആർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആ സത്യത്തെ ഉൾക്കൊള്ളാൻ ഇപ്പോഴും ഈ നാടിനോ നാട്ടുകാർക്കോ കഴിയുന്നില്ല. എന്തായാലും ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്. സ്കേൻ ഇപ്പോൾ ചിതയിലേക്ക് മൃതദേഹം എത്തിച്ചു. ഇനി ഇവിടെ ഏതാനും ചില ചടങ്ങുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൂടി കഴിഞ്ഞാൽ ചിതയ്ക്ക് തീ കൊളുത്തുന്നതിലേക്ക് കടക്കും. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആയുഷിന്റെ മാതാവിനെയാണ്. ഇപ്പോഴും ആ യാഥാർത്ഥ്യം ഇനി മകനില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാവാതെ വാവിട്ട് നിലവിളിക്കുന്ന കരയുന്ന ആ അമ്മയുടെ ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിന് വളരെ വേദന നൽകുന്നതാണ്. സ്കേൻ കണ്ടു നിൽക്കാനാവുന്നതിലും അപ്പുറമാണ്. വാക്കുകൾ കൊണ്ടത് പറയാനാവുന്നില്ല. സ്കേൻ എന്തായാലും ആ ചടങ്ങുകൾ അവസാന നിമിഷത്തിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ പൂർത്തീകരിച്ചുകൊണ്ട് ചിതയ്ക്ക് തീ കൊടുക്കുന്നതിലേക്കാണ് സ്കേൻ പോകുന്നത്. കാവാലത്ത്, ആലപ്പുഴ കാവാലത്ത് ആയുഷാജിയുടെ സംസ്കാര ചടങ്ങൾ പുരോഗമിക്കുകയാണ്. അല്പനിമിഷങ്ങൾക്കകം ഈ ചിതയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തുമെന്നാണ് അറിയുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ ആലപ്പുഴ കളർകോടുണ്ടായ വാഹനാപകടത്തിൽ 5 പേർ മരിച്ചു. അതിലൊരാൾ ഈ ആലപ്പുഴ TDM മെഡിക്കൽ കോളേജിലെ 1-ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന ആയുഷ് ഷാജിയായിരുന്നു. ആയുഷ് ഷാജിയുടെ മൃതദേഹമാണ് അന്ത്യകർമ്മങ്ങൾക്കായിട്ട് ഇപ്പോൾ കിടത്തിയിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുകയാണ്. ഒരുപക്ഷേ കണ്ണീരോർമ്മയായി ആയുഷ് ഷാജി മാറുന്നു. ഒരു നാടിനെ മുഴുവൻ വേദനയിൽ നടുക്കിക്കൊണ്ടാണ് ആയുഷ് ഷാജിക്ക് വിട പറയുന്നത്. ഒരുപക്ഷേ ഈ എന്തെല്ലാം പ്രതീക്ഷകളോടെ ആലപ്പുഴ TDM മെഡിക്കൽ കോളേജിലെത്തിയ വിദ്യാർത്ഥികളാണ്, അവരുടെ 5 പേരാണ് വിട ചൊല്ലി വിട വാങ്ങുന്നത്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ അവർക്ക് ഈ മെഡിക്കൽ കോളേജിൽ പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. അമ്മമാരുടെ നെഞ്ചിലെ നോവായി മാറി ഈ 5 പേരും കടന്നുപോയി. ഇതിൽ ആയുഷ് ഷാജിയാണ് ഇപ്പോൾ അത് അവിടുത്തെ അന്ത്യകർമ്മങ്ങളാണ് കാണാൻ കഴിയുക. ഒരുപക്ഷേ ഈ മകൻ്റെ മരണം ഈ അമ്മയ്ക്കൊക്കെ എങ്ങനെ താങ്ങാൻ കഴിയും എന്ന് തന്നെയായിരുന്നു ഞാൻ ഈ സ്റ്റുഡിയോയിലിരുന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത്. പ്രേക്ഷകർക്കും ഇത് കാണുമ്പോൾ മനസ്സിലാകും. കാരണം കോളേജിലേക്ക് പോകുന്ന മകൻ ചേതനയേറ്റ ശരീരമായി മടങ്ങി വരുമ്പോഴുണ്ടാകുന്ന ഏറ്റവും ദുഃഖകരമായ അന്തരീക്ഷമാണ് ഈ അമ്മയുടെയൊക്കെ മനസ്സിൽ ആളിക്കത്തുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആലപ്പുഴ TDM മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു ആയുഷ് ഷാജി. പഠിക്കാൻ വളരെ മിടുക്കനായ വിദ്യാർത്ഥി കൂടിയായിരുന്നു ആയുഷ് ഷാജി. ഇന്ന് മാത്രമല്ല സംസ്ഥാന എൻട്രൻസ് പരീക്ഷയിൽ പാസ്സായിട്ട് മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെയാണ് TDM മെഡിക്കൽ കോളേജിൽ ആയുഷ് ഷാജിക്കും പ്രവേശനം ലഭിച്ചിരുന്നത്. ഒരുപാട് പ്രതീക്ഷകളുമായി കോളേജ് മുറ്റത്തേക്ക് മെഡിക്കൽ കോളേജിൻ്റെ മുറ്റത്തേക്ക് കടന്ന ആയുഷ് ഷാജിക്ക് ഇങ്ങനെയൊരു ദുരന്തം ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഒരുപക്ഷേ ജീവിതത്തിൻ്റെ എണിപ്പടികൾ കടന്നു കയറുന്ന ഒരു മകൻ്റെ ഇങ്ങനെയൊരു വിടവാങ്ങല്ല. ഈ വീടും ഈ നാടും
ഒരിക്കലും സാക്ഷ്യം വഹിക്കുമെന്ന് ആരും കരുതിയിട്ടുണ്ടാകില്ല. അത്ര സങ്കടകരമായ ജീവിത മുഹൂർത്തത്തിലൂടെയാണ് ഈ വീട്ടുകാർ മുഴുവൻ കടന്നു പോകുന്നത്. നാട്ടുകാരെല്ലാം അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. കാവാലത്തെ ജനങ്ങൾ മുഴുവൻ ധാർമ്മികമായി കൂടെയുണ്ട്. ഒരുപക്ഷെ ആദരാഞ്ജലികൾ അർപ്പിക്കാനും ആയുഷ് ഷാജി എന്ന 20-കാരൻ്റെ വിയോഗ സമയത്ത് വിട പറയാനുമൊക്കെയായി നാട്ടുകാരെല്ലാം അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഒരുപക്ഷെ കണ്ണീരുണങ്ങാത്ത ഓർമ്മകളായി എത്രയോ കാലം കാവാലത്തുകാരുടെ മനസ്സിൽ ഈ ദൃശ്യങ്ങൾ ഉണ്ടാകും എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു. അശ്വിൻ പാലാഴി കൂടി നമുക്കപ്പം ചേരുകയാണ്. അശ്വിൻ, ഇനിയും കുറേ സമയം ആവശ്യമുണ്ടോ? ആയുഷ് ഷാജിയുടെ അച്ഛനും അമ്മയും കൂടാതെ ആ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? എസ് കെ, ഇനിയിപ്പോൾ സുഹൃത്തുക്കൾക്കും ഒപ്പം ബന്ധുക്കൾക്കുമൊക്കെ മൃതദേഹത്തിൽ പൂക്കൾ അർപ്പിക്കാനുള്ള സമയമാണിത്. അല്പസമയത്തിനുള്ളിൽ അതും പൂർത്തീകരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയുഷിന്റെ സഹപാഠികളൊക്കെ ഒക്കെ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. അവരെല്ലാം തന്നെ ഈ ഒരു ദുഃഖം താങ്ങാനാവാത്ത വിഷമത്തിൽ അവിടെ ഇപ്പോഴും തുടരുകയാണ്. ആയുഷിന്റെ ചേതനേറ്റ ശരീരത്തിൽ അശ്രുപൂക്കൾ അർപ്പിക്കുന്ന ആ ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. അത് പൂർത്തിയായതുടൻ ചിതയ്ക്ക് തീ കൊളുത്തുക എന്നുള്ള കർമ്മത്തിലേക്കാകും കടക്കുക. നേരത്തെ എസ് കെ സൂചിപ്പിച്ചതുപോലെ അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല, ഈ നാടിനെ തന്നെ താങ്ങാനാവാത്ത ഒരു ദുഃഖമാണ് ആയുഷിന്റെ വേർപാടിൽ ഉണ്ടായിരിക്കുന്നത്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മക്കളുടെ വിയോഗം കാണേണ്ടി വരിക എന്നുള്ളത് നമുക്ക് താങ്ങാനാവുന്നതിലും അപ്പുറം ദുഃഖമുള്ള കാര്യമാണ് എന്നുള്ളത് ഇവരുടെ കണ്ണുകളിൽ നമുക്ക് മനസ്സിലാക്കാനാവുന്നുണ്ട്. അമ്മയും അച്ഛനുമൊക്കെ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെയുള്ള നാട്ടുകാരുമൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മൃതദേഹത്തിനരികെ അവർ നേരം പുലരുവോളം ഇരിക്കുകയായിരുന്നു. അല്പസമയം മുമ്പ് ഈ ചിതയിലേക്ക് മകന്റെ മൃതദേഹം എടുക്കുമ്പോൾ അതിന് സമ്മതിക്കാതെ വാവിട്ട് കരയുകയായിരുന്നു. മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന മാതാവിനെയും ഒപ്പം അച്ഛനെയും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും ബന്ധുക്കളെല്ലാം എത്തി, നാട്ടുകാരൊക്കെ എത്തി അന്ത്യചുംബനം നൽകുകയാണ് പ്രിയപ്പെട്ട ആയുഷിന്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടം മകന്റെ ജീവിതം ഇങ്ങനെ കവർന്നെടുക്കുമെന്നുള്ളത് ആരും തന്നെ കരുതിയിരുന്നതല്ല. സുഹൃത്തുക്കൾക്കും അത് താങ്ങാനാവുന്നതിനപ്പുറമാണ്. സഹപാഠികളെല്ലാം തന്നെ നിറകണ്ണുകളോടെയാണ് ഈ അന്ത്യ ചടങ്ങുകൾ നോക്കിക്കാണുന്നത്. ഇനിയിപ്പോൾ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് സ്ക്രീനുള്ളത്. ചിതയിലേക്ക് തീ പകരാൻ ബന്ധുക്കളടക്കം ഈ ചടങ്ങുകൾ അന്ത്യ കർമ്മങ്ങൾ പൂർത്തിയാക്കുന്ന ആയുഷിന്റെ ബന്ധു സഹോദരനടക്കം അവിടെ ഈ ചടങ്ങുകളുടെ ഭാഗമായി ഉണ്ട്. എന്തായാലും ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് പ്രിയപ്പെട്ടവന്റെ ശരീരം കത്തിയമരാൻ ഉള്ളത് എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാവാതെ ഒരു നാട് വിളമ്പുന്ന കാഴ്ചയാണ് സ്ക്രീൻ കാവാലത്ത് നിന്ന് നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. അത് അത്രത്തോളം അച്ഛൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാവാലത്ത് ആയുഷ് ഷാജിയുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. കളർകോടുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ ഒരാളാണ് ആയുഷ് ഷാജി. നിങ്ങൾക്കറിയുന്നതുപോലെ ആലപ്പുഴ TDU മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. വൈകുന്നേരം രാത്രി 9:20 ഈ അപകടം ഉണ്ടാകുന്നതും ആയുഷ് ഷാജിയൊക്കെ തന്നെ മരിക്കുന്നതും. ഈ 5 പേർക്കാണ് മരണം സംഭവിച്ചത്. ഒരു നാട് മുഴുവൻ ഇവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ആയുഷ് ഷാജി വളരെ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു. ഇങ്ങനൊരു വിടവാങ്ങൽ ഒരിക്കലും ഈ നാട്ടുകാരോ വീട്ടുകാരോ ആലോചിച്ചിട്ടുണ്ടാവില്ല. കുടുംബത്തിൻ്റെ കെടാവിളക്കായിട്ട് മാറേണ്ട ഒരു വിദ്യാർത്ഥിയെക്കുണ്ടായ ഒരു അപകട മരണമാണ് ഈ നാടിനെ മുഴുവൻ പിടിച്ചുലയ്ക്കുന്നത്. നെഞ്ചിൽ തീപടരുന്ന വേദനയുടെ തീപടരുന്നൊരു വേളയിലാണ് മാതാപിതാക്കളെന്ന് മനസ്സിലാകുന്നു. കാരണം എത്ര ശ്രമിച്ചാലും അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ദാരുണമായൊരു ദുരന്തമാണ് ആലപ്പുഴയിലെ കളർകോട്ടുണ്ടായത്. ഈ മകൻ ഓടിക്കളിച്ച വീട്ടിൻ്റെ വരാന്തയിൽ ചേതനയേറ്റ് കിടക്കുന്ന ഈ മൃതദേഹം ഒരുപക്ഷേ ഒരു നാടിൻ്റെ മുഴുവൻ വേദനയായി മാറുകയാണിപ്പോൾ. സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം അവസാനിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ചിതയൊടുങ്ങുമ്പോൾ നാട്ടുകാരുടെ മനസ്സിൽ മറ്റൊരു ചിത കത്തുകയായിരിക്കും ഫലം. വീട്ടുകാരുടെ നെഞ്ചിൽ ഈ ചിത ഒരിക്കലും അവർ ഒടുങ്ങാതെ ഈ ചിത അണയാതെ കിടക്കും. ആത്മാവിൽ കത്തുന്ന ചിതയായിട്ട് ഇതെക്കാലം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു മകൻ്റെ വിയോഗം ഒരു കാലത്തും ഒരു അമ്മയുടെയും ഒരു അച്ഛൻ്റെയും മനസ്സിൽ നിന്ന് മായില്ല. ഈ ചിത കെട്ടുപോകാതെ ആ ആത്മാവിൽ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അല്പസമയത്തിനകം ഈ സംസ്കാര കർമ്മങ്ങൾ അവസാനിക്കും. ആയുഷ് ഷാജി ഓർമ്മയാകും. നമുക്കറിയാം വലിയൊരു അപകടമാണ് ഈ TDM മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടായത്. 11 പേർ സഞ്ചരിച്ച ഒരു ടവേര കായംകുളത്തേക്ക് പോയത് KSRTC ഫാസ്റ്റ് പാസഞ്ചറുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. സാധാരണഗതിയിൽ കളർകോട് ഇത്തരം അപകടങ്ങൾ കാണാറില്ല. പക്ഷേ ഈ ഒരു അപകടം സെക്കൻഡ് ഷോ സിനിമ കാണാൻ പോവുകയായിരുന്ന കുട്ടികൾക്കാണ് ഈ അപകടം സംഭവിച്ചത്. അവർ റെൻ്റ് കാർ നിന്ന് വാങ്ങി കാറിലായിരുന്നു യാത്ര.
വലിയൊരു വലിയ ഒരു ഒരുപക്ഷെ ടി ഡി എം മെഡിക്കൽ കോളേജിലെ മുഴുവൻ ദുഃഖഭരിതമാക്കിയ അന്തരീക്ഷമായിരുന്നു ഈ അഞ്ചുപേരുടെ വിടവാങ്ങൽ. അതിലൊരാളായിരുന്നു ഈ ആയുഷാജി എന്ന ഈ ചേതനയേറ്റ ഈ ശരീരം. മുതിർന്ന ആളുകൾക്കും കുട്ടികൾക്കും നാട്ടുകാർക്കുമൊക്കെ ഒരുപോലെ പ്രിയങ്കരനായിരുന്ന ആയുഷാജിയുടെ വിടവാങ്ങൽ ചടങ്ങിലാണ് പ്രേക്ഷകർ കൂടി ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. ഇനി നമുക്ക് ഇടവേളയിലേക്ക് പോകണം. ഇടവേള കഴിയുമ്പോഴേക്കും ആയുഷാജി കാവാലത്തെ നാടിൻ്റെ പൊന്നോമനയുടെ ഓർമ്മയായി മാറും.